Assalamualaikum warahmatullahi taala wabarakatuh. Alhamdulillah, assalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. Billahi ma ba'd. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വീണ്ടും ഒരു ഡിസംബർ 6 കൂടി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ബാബരി മസ്ജിദിന്റെ ഓർമ്മകൾക്ക് 28 ആണ്ട് തികയുന്നു. 1992 ഡിസംബർ 6-നാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികളാൽ ബാബരി മസ്ജിദ് ധ്വംസിക്കപ്പെട്ടത്. തകർക്കപ്പെട്ട ഇന്ത്യൻ മതേതരത്വത്തിന്റെ താഴികക്കുടങ്ങളുടെ ഓർമ്മകളിൽ വീണ്ടും ഒരു കറുത്ത ദിനം കൂടി. ബാബരി മസ്ജിദ് തകർത്ത കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട ലക്നൌവിലെ പ്രത്യേക സിബിഐ കോടതിയുടെ വിധി വന്നതിനു ശേഷമുള്ള ആദ്യത്തെ വാർഷികം കൂടിയാണ് ഇത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ബഹുസ്വരതയും മതനിരപേക്ഷതയും ന്യൂനപക്ഷ സുരക്ഷയും ക്രൂശിക്കപ്പെടുന്നു. രാഷ്ട്രപിതാക്കൾ സ്വപ്നം കണ്ടിരുന്ന മതസൌഹാർദ്ദ ഇന്ത്യക്ക് മുറിവേൽക്കപ്പെടുന്നു. മുൻ കേന്ദ്രമന്ത്രിമാരായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, മുൻ UP മുഖ്യമന്ത്രി കല്യാൺ സിംഗ്, വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും BJP നേതാക്കൾ ഉൾപ്പെടെയുള്ള 32 പ്രതികളായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത്. ഇവർ പള്ളി തകർക്കുന്നതിന് ഗൂഢാലോചന നടത്തിയില്ല എന്നും നടത്തിയതിന് തെളിവില്ല എന്നും ഇവർ പള്ളി തകർക്കുന്നതിന് തടയാൻ ശ്രമം നടത്തിയെന്നും സുപ്രീംകോടതി September 30 വിധിക്കുകയായിരുന്നു. ഈ വിധിക്കു മുൻപ് തന്നെ പള്ളി നിന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം രാമക്ഷേത്രം നിർമ്മിക്കാൻ വിട്ടു നൽകി 2019 നവംബർ 9 സുപ്രീംകോടതി വിധി പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തിരുന്നു. ക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് UP വഖഫ് ബോർഡിന്റെ തീരുമാനം. അന്വേഷണ ഏജൻസി വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്നാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനവും. ഈ നമുക്ക് അനുകൂലമായ വിധി വരുന്നതുവരെ നമുക്ക് വീര്യമൊട്ടും ചോരാതെ പോരാടാം. അതിന് നാദൻ തുണയ്ക്കുമാറാകട്ടെ. വഹാസ് ഖർവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.